നമസ്കാരം. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനും അതിന്റെ അംഗങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെയാണ്. എന്താണ് അക്കാദമിക്കുള്ളിൽ നടക്കുന്നത്? ചലച്ചിത്ര മേഖലയിലെ, അക്കാദമിയിലെ, സിനിമാ മേഖലയിലെ പല വിഷയങ്ങളും മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ആഘോഷിക്കുമ്പോൾ അതൊക്കെ ചർച്ചയാക്കി അതിന് നീതിയും ന്യായവും ഒക്കെ കാണാൻ ശ്രമിക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമിയിൽ ആരോടും പരാതി പറയാൻ പറ്റാതെ, ഒന്നിനും കഴിയാതെ ചില വനിതാ ജീവനക്കാരുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അവരവിടെ നേരിട്ടുകൊണ്ടിരുന്നത് കടുത്ത അനീതി. തെരുവ് പട്ടിയെ പോലെയാണ് അവിടുത്തെ വനിതാ ജീവനക്കാരെ കൗൺസിൽ അംഗങ്ങളും ട്രഷററും സെക്രട്ടറിയും ചെയർമാനും ഒക്കെ കണ്ടിരുന്നത് എന്നവർ പറയുമ്പോൾ നാം ലജ്ജിക്കണം. ഇത് സാംസ്കാരിക കേരളമാണോ അതോ ചലച്ചിത്ര കേരളമാണോ അതോ മറ്റെന്തെങ്കിലും കേരളമാണോ എന്ന്. എന്തായാലും ചലച്ചിത്ര അക്കാദമിയിലെ അവിടെ നിന്നും നിർബന്ധിതമായി വിരമിക്കേണ്ടി വന്ന ഒരു വനിതാ ജീവനക്കാരുടെ ശബ്ദം കേൾക്കാം. അവർക്ക് പറയാനുള്ള അനുഭവങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. കാരണം അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അക്കാദമിക്കകത്തും പുറത്തും വെള്ളമാണ്, അതിലപ്പുറം അക്കാദമി ഭരണസമിതിയുടെ മനസ്സ് മൊത്തം വിഷലിപ്തമാണ്. തെരുവ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തെരുവ് പട്ടിയേക്കാൾ കഷ്ടമാണ് സ്ത്രീ ജീവനക്കാരെ അവർ കാണുന്ന ആ കണ്ണുകൾ കൊണ്ട്. എന്തായാലും ആ വനിതാ ജീവനക്കാരുടെ അവരുടെ അനുഭവം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഹലോ, നമസ്കാരം. ശ്രീദേവി അല്ലേ? ഞാൻ ഞാൻ നേരത്തെ വിളിച്ച് മലയാള എക്സ്പ്രസ് എന്ന് വിളിക്കുകയാണ്. അപ്പം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ്. കാരണം ഇപ്പോൾ ഈ പീഡിപ്പിക്കപ്പെട്ട ഇരകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്, ഇപ്പൊ വരുന്നത്. അല്ലാതെ മറ്റു, അതായത് ചലച്ചിത്ര അക്കാദമി എന്ന ആ ഒരു കെട്ടിടത്തിനകത്ത് കിടക്കുന്ന സ്ത്രീ പീഡനങ്ങൾ, അതൊന്നും ആരും ചർച്ചയായി കാണുന്നില്ല എടുത്തും. അതിന്റെ കാരണം എന്താണ്, എന്താണ് അവിടെ നടന്നതെന്ന് ചുരുക്കി ഒന്ന് പറയാമോ? എനിക്ക് ശരിക്കും പറയാനുള്ള എന്താ വെച്ചാല്, അക്കാദമി ഓഫീസിനകത്ത് ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്, ഒരുപാട് ഇഷ്യൂസ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിലൊരു ഫിസിക്കൽ ഇതില്ലാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധ അധികം അതിനകത്തോട്ട് പോവാത്തതെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാന് 9 വർഷമായിട്ട് ചലച്ചിത്ര അക്കാദമിക്കകത്ത് 2-3 സെഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളായിരുന്നു. പെൻഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഫേസിലും ഫെസ്റ്റിവൽ, ഇത്രയും സെഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ റിസൈൻ ചെയ്തു, അവിടുന്ന് 1 മാസം മുമ്പാണ് റിസൈൻ ചെയ്തത്. എന്നിട്ട് ഞാൻ വനിതാ കമ്മീഷനിലും CM പോർട്ടലിലും ഹ്യൂമൻ റൈറ്റ്സിലും എനിക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ അതിനകത്ത് സ്ത്രീകൾ ഒരു 3-4 വർഷത്തിനുള്ളിൽ അവിടെ വന്ന് പോയ സ്ത്രീ ജീവനക്കാരെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്. ഇപ്പഴീ ചാനലുകൾ, ശ്രീദേവി, ചാനലുകൾ ഇപ്പം അവര് ചോദിക്കുന്നത്, അവർക്ക് അറിയേണ്ടത് പീഡിപ്പിക്കപ്പെട്ടോ നിങ്ങൾ, അത് മാത്രമാണ് ഇപ്പൊ അവരുടെ വിഷയം. ഹറാസ്മെന്റ് നടന്നിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അതിലപ്പുറമാണ് സർ ഒരു മെന്റൽ ഹറാസ്മെന്റ്, അതിനൊരു ഇരയായ ആളാണ് ഞാൻ. കാരണം മെന്റലി ഞാനിപ്പോ ട്രീറ്റ്മെന്റിലാണ്, ആക്ച്വലി ഇൻഫോമാനിയ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് കഴിഞ്ഞ ഡിസംബറിന് ശേഷം. അതായത് ഒരു ഒരു ഫോക്കസ് അതിനകത്തുണ്ട്. അതായത് സെക്രട്ടറി അടങ്ങുന്ന അവിടുത്തെ ട്രഷറർ ശ്രീലാല്, ഡെപ്യൂട്ടി ഡയറക്ടർ ഫിനാൻസ്, ഇപ്പം ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് പുള്ളിക്ക് ഇപ്പോൾ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ആക്ച്വലി പുള്ളി അവിടെ വന്നത് പ്രോഗ്രാം മാനേജറായിട്ടായിരുന്നു, ശ്രീ സജിത്ത്. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം മാനേജറുണ്ട് നമ്മുടെ പ്രോഗ്രാം സെക്ഷനില്, മിസ്റ്റർ വിമൽ കുമാർ. പുള്ളിയുടെ ഹോബി എന്താന്ന് വെച്ചാൽ രാവിലെ സ്ത്രീ ജീവനക്കാരെ എത്തിയോ അവര് പണിയെടുക്കുന്നുണ്ടോ, അതായത് മുറ്റം അടിച്ചോണ്ടിരിക്കുന്ന സ്ത്രീയുടെ ഫോട്ടോ എടുത്തിട്ട് അവര് പണിയെടുത്തു എന്ന് കാണിക്കാനായിട്ട് ട്രഷർ എടുത്ത് കൊണ്ടുവന്ന് സംസാരിക്കുന്ന ഒരാള്. അതായത് ഞാൻ സീറ്റിലുണ്ടോ എന്നറിയാൻ 5 പ്രാവശ്യം വന്ന് നോക്കുന്ന ഒരാള്. ബാത്റൂമിൽ പോയാൽ പോലും ഞങ്ങൾ പിന്നാലെ വന്ന് ഇവരെങ്ങോട്ട് പോകുന്നു, അതായത് ഫെസ്റ്റിവലിൽ ഇവർ ആരോട് സംസാരിക്കുന്നു, ഇവരെങ്ങോട്ട് പോകുന്നു. ഫെസ്റ്റിവലിന് വരുന്ന മീഡിയ സെല്ലിലും മറ്റേ കോമ്പയറിങ്ങിലും ഒക്കെ വരുന്ന പിള്ളേരുടെ പുറത്ത് കയറി കുതിര കളിക്കുന്ന ചേട്ടനാണ് ഈ ചേട്ടൻ. ഇത് ഡേ ടു ഡേ ഓഫീസിൽ നടക്കുന്ന കാര്യമാണ്. അതായത് പിന്നെ നമ്മൾ ഒരാളിനെ കുറിച്ച് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇപ്പൊ എനിക്ക് ഡിസംബർ കഴിഞ്ഞ ഡിസംബറിലും അതിന് തൊട്ട് മുമ്പേ ഉണ്ടായ IDSFK ഒരു ഇഷ്യൂ ഉണ്ടായി. ഞാനത് സംസാരിച്ച സമയത്ത് ഗ്രൂപ്പുകളാണ്, അതായത് അവർക്കറിയേണ്ടത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിന് നിങ്ങളൊരു കംപ്ലൈന്റ് തരുമോ, അവരുടെ പേരിൽ നിങ്ങളൊരു കംപ്ലൈന്റ് തരുമോ. ഞാനൊരു സിംഗിൾ മദറാണ്, ഒരു ഡിവോഴ്സിയാണ്, അതുകൊണ്ട് ഞാൻ ഇവര് പറയുന്ന ആണുങ്ങളുടെ പേരിലൊക്കെ കംപ്ലൈന്റ് കൊടുക്കാൻ നടന്നാൽ എനിക്ക് അതിനല്ലേ നേരം വരുവുള്ളൂ സർ. അവിടെ ഈ വനിതാ കമ്മിറ്റി ഒന്നും ഇല്ലേ നിങ്ങൾക്ക് അവിടെ? ഒരു പ്രോപ്പർ ICC ഇല്ല. പിന്നെ അവിടുത്തെ ICC-യിലുള്ള 2 ആൾക്കാർ, ശ്രീമതി കുക്കു പരമേശ്വരൻ, അക്കാദമി ട്രഷറർ ശ്രീലാല്, ഇത് രണ്ടുപേരും ICC-യിലുള്ളതാണ്. രണ്ടുപേർക്ക് ഒരാളിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു എന്റെ ഇഷ്യൂ. അടുത്ത ആളിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവിടുത്തെ ഒരു സ്ത്രീ ജീവനക്കാരി ഒരു കംപ്ലൈന്റ് കൊടുത്തു. അവസാനം അവര് ICC കമ്മിറ്റി പോയിരുന്നു പറഞ്ഞത് ഈ പറയുന്ന ശ്രീലാൽ അടക്കം നാട്ടുകാരും മുഴുവൻ പറഞ്ഞു എന്തായിരുന്നു ആ സ്ത്രീ പറഞ്ഞെന്നുള്ളത്. അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് മെമ്പർ ആ കുട്ടിക്ക് ഇവരെ പ്രഷർ താങ്ങാൻ വയ്യാതെ ആ കുട്ടി അതുമായിട്ട് യോജിക്കുന്നില്ല എന്ന് വന്നതുകൊണ്ട് ആ കുട്ടിയുടെ കോൺട്രാക്ടും റിന്യൂ ചെയ്ത് കൊടുത്തില്ല, അതിന് അവിടുന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. റീസെന്റ്
ഒരു മാസം മുമ്പ് നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സർക്കാർ പറയുന്ന ഇത്തരം കമ്മിറ്റിയൊക്കെ വെറുതെ ആണല്ലേ സർക്കാർ. ഇപ്പോഴും അതിനകത്ത് ഒരു സ്ത്രീയ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ഹൈക്കോടതിയിൽ അവരുടെ കേസ് നിൽക്കുന്നുണ്ട്. അക്കാഡമിക് ട്രഷറർക്കും അവിടുത്തെ ഒന്ന് രണ്ട് സ്റ്റാഫ്, അതായത് ആൺ സ്റ്റാഫുകൾക്ക് സ്വന്തമായി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള ശമ്പളം എഴുതിയെടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഒരേ പോസ്റ്റിലാണെങ്കിൽ പോലും സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ വേറൊരു സ്ത്രീയെ അതിനിടയിൽ കൊണ്ടു നിർത്തി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്യും. എന്റെ കംപ്ലൈന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. അതിനകത്തൊരു കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു പപ്പറ്റ് അവരെ വെച്ചിട്ട് അവരത് പ്ലേ ചെയ്തിരിക്കുന്നത് നടക്കാത്തൊരു കാര്യമാണ്. ഞാൻ അതിന്റെ വീഡിയോ വിഷ്വൽസ് വെച്ചിട്ടുണ്ട്, അത് ലൈവാണ്. അത് ഇപ്പൊ അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾ ആന്റി ഗവൺമെന്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. ആന്റി ഗവൺമെന്റ് ആണെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാ പോലെ, അതെ അതെ ശരിയാ, ഒരു പ്രോപ്പർ ഐ സി സി ഇല്ല. ഇന്ന് ഇന്ന് നാളെ രാവിലെ എണീക്കുമ്പോ ഒരാളായിരിക്കും ഐ സി സിയിൽ, മറ്റന്നാ രാവിലെ എണീക്കുമ്പോ അവർക്ക് ഇഷ്ടമുള്ള വേറൊരാളായിരിക്കും. ഒരു പ്രോപ്പർ ഐ സി സി ഇല്ല. അതിനകത്ത് ഈ കഴക്കൂട്ടം ഓഫീസിനകത്ത് ബാക്ക് ഓഫീസിൽ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഞാനൊക്കെ ഇന്റർവ്യൂ ചെയ്ത് തന്നെയൊക്കെ എടുത്തതാണ്, പാനലിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ ഞങ്ങളെ ട്രഷർ പറയണത് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് പോലും തെളിവില്ല എന്നാണ് പറയുന്നത്. ഒരാളും അവിടെ നിന്ന് വായ തുറക്കാത്തത് സ്ത്രീ ജീവനക്കാരെന്ന് മാത്രമല്ല, ആണുങ്ങളും അവിടെ നിന്ന് പോയത് ഒന്ന് രണ്ട് മെയിൽ സ്റ്റാഫ് പോയത് സഹിക്കാൻ വയ്യാതെ ഇട്ടിട്ട് പോയതാണ്. ട്രഷർ താങ്ങാൻ വയ്യാതെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ. ഇത് ഇതിപ്പോ ഒരു എനിക്ക് തോന്നുന്നു ഒരു 26 IFFK മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ ഒരു സിസ്റ്റം ആണ്. എന്റെ ഇഷ്യൂ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന 26 IFFK. ഈ സജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ എന്നെ ഫോണിൽ വിളിച്ച് വളരെ മോശമായി സംസാരിച്ചിട്ട് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പുള്ളിയോട് പറഞ്ഞു. അന്ന് തുടങ്ങിയ ഇഷ്യൂ ആണ് എനിക്ക് ആ ഓഫീസിൽ നിൽക്കാൻ പറ്റാത്തത്. നമ്മളെ ഫെസ്റ്റിവലിന്റെ സമയത്ത് തിയേറ്ററിനകത്തിട്ട് വോളണ്ടിയർ ടീം കോർണർ ചെയ്യുന്ന അവസ്ഥ വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇവരോട് പരാതി പറഞ്ഞാൽ ഇവര് പറയും അവര് ചെയ്യിക്കുന്നേ, അവരോട് പരാതി പറഞ്ഞാൽ അവര് പറയും ഇവര് ചെയ്യിക്കുന്നേ. ഈ സെക്രട്ടറി ഓഫീസിന് രാവിലെ നമ്മൾ പോയിട്ട് നമ്മൾ കസേരയിൽ ഉണ്ടോ എന്ന് നോക്കാൻ ഒരു ചേട്ടൻ വരുന്നു, നമ്മൾ ബാത്റൂമിൽ അടിയിച്ച് പോയോ നോക്കാനായിട്ട് ആ ചേട്ടൻ വീണ്ടും വരുന്നു. കണ്ണാടിയുടെ ഈ ഗ്ലാസ് ഡോറിനകത്തോടെ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ടോ പോകുന്നുണ്ടോ എണീക്കുന്നുണ്ടോ. മുറ്റം അടിച്ച് സാരി കൊടുത്ത് മുറ്റം അടിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിട്ട് വേണം സാർ പറയാനായിട്ട് അവർ പണിയെടുക്കുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ. ഇതൊക്കെ ഏത് നിമിഷം ഇവിടുന്ന് പറഞ്ഞു വിടും, ഏത് നിമിഷം നിങ്ങൾ ഇവിടെ ഇറങ്ങി പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്. ഫുൾ ഡോക്സിനെ പോലെയാണ് അക്കാഡമിയിലെ സ്ത്രീകളോടും ഡെയിലി ജീവനക്കാരോടും അവിടുത്തെ ട്രഷറർ പെരുമാറുന്നത്, ഫ്രീ ഡോക്സിനോട് പെരുമാറുന്ന പോലെ. ഇപ്പോഴത്തെ വൈസ് ചെയർ പേഴ്സൺ പ്രേംകുമാർ എന്നോട് ഫോണിൽ ചോദിച്ച കാര്യമാണ്, ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പുട്ടപ്പ് ചെയ്യുന്നതിന് സാർ അത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഇല്ല സാർ അതിന് കുറച്ച് ഡീറ്റെയിൽസ് വേണം ഫയൽ പുട്ടപ്പ് ചെയ്യുന്നതിന്. അപ്പൊ അവർ പറഞ്ഞ എന്താ, പുള്ളി പറഞ്ഞ എന്താണെന്നറിയോ, അക്കാഡമി വൈസ് ചെയർമാനാണോ അതോ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആണോ വലുത്? ഞാൻ പറഞ്ഞു സാർ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആണ്, കാരണം നാളെ ഓഡിറ്റ് വന്നാൽ ഫയൽ എഴുതിയാലും കൂടെയാണ് മറുപടി പറയുന്നത്. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ക്ഷേമ കമ്മിറ്റി കോർഡിനേറ്റ് ചെയ്ത അക്കാഡമിക് സ്റ്റാഫുകളിൽ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നതിൽ ഒരാൾ ഞാനായിരുന്നു പറയുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അത്രയും കോൺഫിഡൻഷ്യൽ ആയ കാര്യങ്ങൾ പോലും അവിടെ സ്ത്രീകൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നിടത്ത് കഴിഞ്ഞ വിമൻസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനകത്ത് അക്കാഡമിക് സ്റ്റാഫിന്റെ ഭാഗത്തു നിന്ന് ഏത് സ്ത്രീ പോയിട്ടുണ്ട് ഫെസ്റ്റിവൽ നടത്താൻ എന്നുള്ളത്. കംപ്ലീറ്റ് അഴിമതിയാണ്. അവിടെ ഫയലുകൾ നശിപ്പിക്കുക, അതായത് ഇപ്പൊ എന്റെ ഒന്നും ഫയൽ ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ 9 വർഷം പണിയെടുത്ത എനിക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്തതിന്റെ റാങ്ക് ലിസ്റ്റ് അടക്കം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആ ആ ആളിന് ഫയൽ ഇല്ല. അവിടെ അവർക്ക് തോന്നണ പോലെ അവർ ഫയൽ നശിപ്പിക്കും. അവർ നമ്മളെ തോന്നണ വഴിയിൽ തോന്നണ പോലെ ഇത് ചെയ്യും. സാർ ഞാൻ കഴിഞ്ഞ നവംബർ മുതൽ ഇവരെ ഈ ഈ ഒരു ഇഷ്യൂവിൽ പെട്ട് ജനറൽ കൗൺസിൽ മെമ്പേഴ്സ് പറഞ്ഞ അവർ ഒരു ഒരു വാതിലിന് അപ്പുറം ഇരിക്കുന്ന എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് മീഡിയയ്ക്ക് കൊടുത്താൽ പോരേ സാർ. എന്റെ പേര് എഴുതി കൊടുക്കുമ്പോൾ ഞാനൊരു സാധാരണ സ്ത്രീയാണ്. ഞാനൊരു ഞാൻ 4-5 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഞാനൊരു സാധാരണ സ്ത്രീയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർ പറഞ്ഞു കുപ്പു പരമേശ്വരൻ എന്നോട് ചോദിച്ചതാണ് നീയൊക്കെ എന്റെ മുമ്പിൽ എന്താണ്, നീയൊക്കെ വെറും ഡെയിലി വേജ് സാധാരണ ജീവനക്കാര്. ഫ്രഷറും കുപ്പു പരമേശ്വരനും കൂടെയാണ് എന്നോട് അങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചത്. ഈ അവിടെ ഞാൻ അവര് അവർ സംസാരിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി. കാരണം സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു സ്ത്രീക്ക് ചലച്ചിത്ര അക്കാഡമിയിൽ പണിയെടുക്കാൻ പറ്റത്തില്ല മനസ്സമാധാനത്തോടെ. ഇവിടെയും പറയാൻ ഞാൻ വില്ലിംഗ് ആണ് ഇപ്പൊ. പക്ഷെ ഈ പറഞ്ഞത് ഫിസിക്കൽ ഹറാസ്മെന്റ് മാത്രമല്ല ഹറാസ്മെന്റ്, അത് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. സ്റ്റിൽ ഞാൻ ട്രീറ്റ്മെന്റിലാണ്. ഇപ്പോഴും ഞാൻ എന്റെ ഇൻഫോർമേഷൻ ഇഷ്യൂസ് റെക്ടിഫൈ ചെയ്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ. എന്റെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ. എന്നെ ഇപ്പൊ കണ്ടാൽ പഴയ രൂപമേ അല്ല. ശ്രീദേവി, ഇപ്പോഴാ ഈ സെക്രട്ടറി വെറും അക്കാദമി സെക്രട്ടറി വെറും നോക്കുകൂത്തി മാത്രമാണ് അതോ അതെ ഇതൊക്കെ അറിഞ്ഞിട്ട് സെക്രട്ടറി റെഗുലർ ആയിട്ട് ഓഫീസിൽ വരുന്ന ഒരാളല്ല. അതിന് പുള്ളിക്ക് പറയാൻ പുള്ളി അതിന്റെ ചാർജ് ഉണ്ട് ഇതിന്റെ ചാർജ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടാവും. അതിന്റെ ഇതിന്റെയൊക്കെ ചാർജ് ഉണ്ടെങ്കിൽ പിന്നെ പുള്ളിക്ക് ഈ ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റ് ഇരിക്കേണ്ട ആവശ്യമില്ല. പുള്ളി ഈ ഇഷ്യൂ വന്ന് എനിക്ക് മെമ്മോ തന്നപ്പോ ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സമ്മതിച്ച് തന്നെ എതിരി കൊടുക്കും. കാരണം പുള്ളിക്ക് ആർക്കോ എഗൈൻസ്റ്റ് ആയിട്ട് എന്തോ ചെയ്യാനുണ്ട്, അതിന് ഞാനൊരു ആയുധമാണ്. എനിക്ക് തോന്നണം ആ ഓഫീസിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിയാണ്, രണ്ടു മൂന്ന് ചേരികളുണ്ട്. അപ്പം ഇത്
ഇവർക്ക് എല്ലാവർക്കും ഒരു സ്ത്രീ കയ്യിൽ കിട്ടിയാൽ വളരെ നന്നായിരിക്കും. കാരണം ഒരു സ്ത്രീയെ മറ്റേ ഗ്രൂപ്പിനോട്ട് ഉപയോഗിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അക്കാദമിക് സെക്രട്ടറി പറഞ്ഞ കാര്യമാണ് എന്നോട്. ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം മൂപ്പർ എന്നെ വിളിച്ച് സംസാരിച്ചു ഒരു ഓഫീസിൽ, ഞാനും അതിന്റെ അമ്മയും കൂടെ പോയിരുന്നു. ഇപ്പൊ പുള്ളി എന്നെ വിളിച്ച് സംസാരിച്ചത് എന്താന്ന് വെച്ചാൽ, ഞാൻ ആങ്ങളയുടെ സ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ആ ഒരു ആങ്ങളെ ഒരു പെങ്ങളോട് സംസാരിക്കുന്ന രീതിയാണോ? പുള്ളിയാണ് പുറത്തുള്ള ആൾക്കാരോട് വിളിച്ച് പറഞ്ഞത് ഈ ഇഷ്യൂ നടന്ന സമയത്ത് അക്കാദമി ചെയർമാനെ ഈ കുട്ടി ആ ഹോട്ടൽ മുറി പോയി കണ്ടു, അത് അയാളുടെ കാറിൽ കയറി വന്നത്. ഞാൻ ടാഗോറിലെ ഓഫീസിലാണ് പുള്ളിയോട്ട് സംസാരിച്ചത്. ഓഫീസിന്റെ ഫ്രണ്ടിന് പുള്ളിയുടെ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞിരുന്നത് കൊണ്ട് എനിക്ക് ഓഫീസിനകത്ത് വന്ന് സെക്ഷൽ ഓഫീസിലൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് വെച്ച് പുള്ളിയുടെ ഡ്രൈവറും ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ സാർ റെസിഗ്നേഷൻ കൊടുക്കാൻ പോകുന്നത്, ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ, ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പുള്ളിയോട് സംസാരിക്കുന്നത്. അതായത് അവര് കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി വേറെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാണ് ജനറൽ കൗൺസിൽ മെമ്പേഴ്സിന്റെ ഒരു വാദനം അപ്പുറത്ത് ഞാൻ ഇരിക്കുമ്പോഴാണ് ഇവര് ഈ പ്രസ് മീറ്റ് കൊടുത്തത്. അവർക്ക് ഒരു വാക്ക് വിളിച്ച് ചോദിക്കായിരുന്നു ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്നെങ്കിലും. അപ്പൊ അവർക്ക് ചിലപ്പം അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആളിന് അഗേൻസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു വടിയായിരിക്കും ഞാൻ. പക്ഷെ ഞാനൊരു സ്ത്രീയാണ്, എന്റെ പേര് മാധ്യമങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അവർ ആലോചിക്കണ്ടേ സാർ? ഞാൻ കേസ് അവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് മനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. കാരണം അതിലൊപ്പിട്ടിരിക്കുന്ന ഞാൻ സാറിന് ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാം, അതിലൊപ്പിട്ടിരിക്കുന്ന അത്രയും ആൾക്കാര് അവർ ആ കത്ത് കൾച്ചറൽ മിനിസ്റ്റർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രസ് മീറ്റ് നടത്തിയിരിക്കുന്നത്. അവര് പ്രസ്സിന് കൊടുത്തതാണ് ആ കത്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ശരിക്കും നമ്മുടെ നമ്മുടെ വിഷയം ഒരു സ്ത്രീക്ക് പോലും അക്കാദമിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് പോലും മാന്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അല്ലേ? കഴിഞ്ഞ പോയ ആർട്ടിസ്റ്റിക് ഡയറക്ടറുടെ ഇഷ്യൂ തന്നെ അറിയാം. അക്കാദമി ട്രഷർ അവരെ വിളിച്ചു പറഞ്ഞതാണ്, അതായത് ഇനി ആർട്ടിസ്റ്റിക് ഡയറക്ടർ എന്നൊരു പോസ്റ്റ് ഇവിടെ ഇല്ല. അതായത് ആർട്ടിസ്റ്റിക് കാര്യങ്ങളില് ഫിനാൻസ് ചെയ്ത ഒരാളും ഇടപെടത്തില്ല. സാധാരണ അങ്ങനെയാണ്, അത് ആർട്ടിസ്റ്റിക് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സെക്രട്ടറി ചെയർമാൻ അവരൊക്കെ അടങ്ങിയ ഒരു ആർട്ടിസ്റ്റിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഗ്രൂപ്പാണ്. അതിന് പകരം പുള്ളി പറയുകയാണ് ഇനി അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യില്ല. അതായത് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, അവർക്ക് അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി അവർ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, അവർക്ക് നിൽക്കുന്നവർക്ക് വേണ്ടി അവർ ബാധിക്കും. അങ്ങനെയൊക്കെയാണ്. അതെ, വേറൊരു ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്തോളൂ, ഈ വാക്ക് നോട്ട് ചെയ്തോളൂ. സ്ത്രീ ഡോക്ടറിനോട് പെരുമാറുന്ന പോലെയാണ് അക്കാദമിയിലെ ജയിൽ എഴുത്തുകാരോടും സ്ത്രീകളോടും അവിടെ ഉള്ളവര് പെരുമാറുന്നത്. അതെ, അതായത് ഇടത് സർക്കാരിന്റെ സ്ത്രീ സുരക്ഷയും സ്ത്രീ സൗഹൃദവും ഒക്കെ വാഗ്ദാനം ചെയ്ത് ഇടത് സർക്കാരിന്റെ കാലത്താണ് ഇതൊക്കെ. അവര് പുറത്ത് സമം ഞങ്ങളാണ്, സമം ഫെസ്റ്റിവലിൽ ഫിലിം ഫെസ്റ്റിവൽ കോർഡിനേറ്റ് ചെയ്യുന്ന ചലച്ചിത്ര അക്കാദമിയാണ്. ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ ഫെസിലിറ്റീസ് ആ സമയത്ത് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് അക്കാദമിയാണ്. വിമൻസ് ഫെസ്റ്റിവൽ നടത്തുന്നത് ചലച്ചിത്ര അക്കാദമിയാണ്. ഇതിനകത്ത് സ്ത്രീകൾ അക്കാദമിക്കുള്ളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നവും പുറം ലോകത്ത് ആരും കൊണ്ടുവരില്ല. കാരണം നമ്മൾ സെലിബ്രിറ്റീസ് അല്ല. ഒന്ന്, രണ്ട്, ഫിസിക്കൽ അബ്യൂസ് മാത്രമാണ് ഒരു അബ്യൂസ് ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് തോന്നുന്നതെന്ന് തോന്നുന്നു. ഇതിൽ അക്കാദമിയിൽ എത്ര സ്ത്രീകൾ വന്ന് അഥവാ ചോദിച്ചാലും പറയുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ ഉപജീവന മാർഗമാണ്. അപ്പൊ ഈ അച്ഛൻ അവിടുന്ന് ഒഴിഞ്ഞു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ.